Hi friends, welcome to a brand new episode of Breaking the Fourth Wall with AJ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കുട്ടികളുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എടുത്തിരിക്കുന്നത്. Moreover, it's something related to a Second World War theme. And the movie name is The Boy in Striped Pajamas. Mark Herman directed ചെയ്ത ഈ സിനിമ 2008 ആണ് റിലീസ് ചെയ്തത്. 2006 പബ്ലിഷ് ചെയ്ത ജോൺ ബോയിന്റെ അതേ പേരിലുള്ള നോവലിന്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് ഈ സിനിമ. ആക്ച്വലി ഈ സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫിക്ഷണൽ അക്കൗണ്ട്, ഇത് ശരിക്കും സംഭവിച്ച യാതൊരു ഇതുമായിട്ട് ബന്ധമില്ല. എന്നാലും ഒരു സെക്കൻഡ് വേൾഡ് വാർ തീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഡിവൈഡ് സെക്കൻഡ് വേൾഡ് വാർ ഇൻ ടു കാറ്റഗറീസ്. വൺ വിച്ച് ഇസ് ഷോയിങ് ദ വാർ ഫ്രണ്ട്, അല്ലെങ്കിൽ വാർ റിയാലിറ്റിയെ കാണിക്കുന്ന സിനിമകൾ. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ദി ഇമ്പാക്ട് ഓഫ് വാർ, വാർ മൂലം അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പാക്ട് ഓഫ് ദിസ് മൂവി എന്ന് പറയുന്നത്. ഇപ്പോ എടുത്തു പറയുകയാണെങ്കിൽ വാർ ഫ്രണ്ട് കാണിക്കാൻ വേണ്ടി എന്റെ ആദ്യം വീഡിയോ ആയ ഗ്രേ ഹൗണ്ടും ഇമ്പാക്ട് ഓഫ് ദ വാർ മൂവീസ് പറയുന്നത് കാർട്ടിൻ എന്ന് പറയുന്ന എന്റെ സെക്കൻഡ് വീഡിയോയും ഈ രണ്ട് കാറ്റഗറിയിലുള്ള മൂവികളാണ്. ആൻഡ് ദിസ് മൂവി കംസ് അണ്ടർ ദ കാറ്റഗറി ഇമ്പാക്ട് ഓഫ് വാർ. ഇനി ഇതിനകത്ത് പറയുന്ന സംഭവവും കഥയുടെ സിനോപ്സിസും എല്ലാം നമുക്ക് ഫർദർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. സോ വിതൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വാൾ. സിനിമ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബ്രൂണോ എന്ന ജർമ്മൻ പയ്യനിൽ ആണ്. ബെർലിനിൽ നിന്ന് പോളണ്ടിലേക്ക് സ്ഥലം മാറി പോളണ്ട് പ്രവിശ്യയിലുള്ള വളരെ റിമോട്ടായ കൺട്രി സൈഡിലേക്ക് കുടുംബമടക്കം ബ്രൂണോയും സ്ഥലം മാറി വരുന്നു. ബ്രൂണോയുടെ അച്ഛൻ റാൽഫ് ജർമ്മൻ സൈന്യമായ തേർഡ് റൈക്കിലെ വളരെ വേണ്ടപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. പോളണ്ട് പ്രവിശ്യയിൽ സ്ഥാപിച്ചിട്ടുള്ള വൺ ഓഫ് ദ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ മേലധികാരിയായി സ്ഥാനമേറ്റതിനെ തുടർന്നിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പോ തനിക്ക് പരിചയമുള്ള ചുറ്റുപാടും ആ ഒരു നെയ്ബർഹുഡും ഫ്രണ്ട്സിനെല്ലാം വിട്ടുകൊണ്ടാണ് ബ്രൂണോ ഇങ്ങോട്ട് വരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഈ ബാല്യത്തിന്റെ കൗതുകത്തിൽ ഓടി നടക്കുന്ന ബ്രൂണോ ചുറ്റുമുള്ള എല്ലാം അപരിചിതമായിട്ടാണ് കാണുന്നത്. തനിക്ക് കൂട്ടുകൂടാൻ പറ്റിയ പ്രായത്തിലുള്ള ആരുമില്ല. തന്റെ അമ്മയും അച്ഛനുമാണെങ്കിൽ കൂടുതലും പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് ചെയ്യുന്നു. ക്യാമ്പിന്റെ ഭാഗത്തേക്കാണെങ്കിലോ ഇവർക്ക് പ്രവേശനവുമില്ല. പാവക്കുട്ടികളെ താലോലിച്ച് നടന്നിരുന്ന തന്റെ ചേച്ചി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാർ പോസ്റ്റേഴ്സും ഹിറ്റ്ലറിനോട് അനുകൂലമായിട്ടുള്ള പോസ്റ്റേഴ്സ് എല്ലാം റൂമിൽ മൊത്തം പേസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു ആര്യൻ ഫാമിലിയിലെ ഒരു പ്രൗഡ് വുമൺ ആകാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ബ്രൂണോയിൽ വളരെ അലോരസമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഓടി നടന്ന ബ്രൂണോ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഫെൻസ് കാണാനിടയാവുകയും ഫെൻസിന്റെ അപ്പുറത്ത് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച ധാരാളം മനുഷ്യരും കൂട്ടത്തിൽ ഒരു പയ്യനെയും കാണുന്നു. പയ്യന്റെ പേര് ഷ്മൂൽ എന്നാണ്. പോളണ്ടിൽ നിന്ന് സെഗ്രഗേറ്റ് ചെയ്തപ്പെട്ട ജൂത കുടുംബത്തിലെ ഒരു അംഗം. ഇവരെല്ലാവരും തന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഈ യൂണിഫോം ധരിച്ചിരിക്കുന്നത് കണ്ട് ബ്രൂണോ വിചാരിക്കുന്നത് ഇവരെല്ലാം പൈജാമസ് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയപ്പോൾ സ്ട്രൈപ്ഡ് പൈജാമയിൽ നിൽക്കുന്ന ആ ഒരു പയ്യൻ എന്നുള്ള രീതിയിൽ ഷ്മൂലുമായി ബ്രൂണോ കൂട്ടുകാരാകുന്നു. പരസ്പരം പന്തെറിഞ്ഞു കളിച്ചും ചെസ് ബോർഡ് പോലെയുള്ള ബോർഡ് ഗെയിംസ് എല്ലാം കളിച്ച് പെട്ടെന്ന് വളർന്നു വരുന്ന ഈ ഒരു സൗഹൃദം, എന്നാൽ ജൂതവിരുദ്ധ ആശയമുള്ള മാതാപിതാക്കളും പ്രത്യേകിച്ച് ബ്രൂണോയുടെ അച്ഛനും വളരെയധികം ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അത് എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നിങ്ങൾ ഈ സിനിമ കാണുക. ഇനി സിനിമയുടെ കാസ്റ്റ്. ഏസ ബട്ടർഫീൽഡ് ആണ്
ബ്രൂണോ എന്ന റോളിൽ വന്നിരിക്കുന്നത്. ദ ബോയ് ഇൻ സ്ട്രൈപ്ഡ് പൈജാമസ് എന്ന ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്ന ഷ്മൂൽ ആ റോൾ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആക്ടറായ ജാക്ക് സ്കാനിയോൺ ആണ്. ബ്രൂണോയുടെ അച്ഛൻ റാൽഫായി ഡേവിഡ് ത്യൂലിസും ബ്രൂണോയുടെ അമ്മ എൽസയായി അമേരിക്കൻ ആക്ട്രസ് വെറ ഫാമിഗയും വരുന്നു. വളരെ ചുരുക്കം ചില പ്രധാന ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഇത്രയൊക്കെ തന്നെയാണ് സിനിമയുടെ പ്രധാന കാസ്റ്റ് എന്ന് പറയാൻ. ഇനി ടെക്നിക്കൽ ഡീറ്റെയിൽസ്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പോയിലേഴ്സ് അടങ്ങാൻ സാധ്യതയുള്ളതിനാൽ ദയവായി സിനിമ കാണാത്തവർ ഇവിടെ വെച്ച് നിർത്തിയിട്ട് സിനിമ കണ്ടതിനു ശേഷം ബാക്കി വന്ന് കാണുക. സിനിമ ഒരു സ്ലോ പേസ്ഡ് വോർ ഡ്രാമ മൂവിയാണ്. ഈവൻ ദോ ഇറ്റ് ഇസ് എ വോർ ഡ്രാമ, ഈ സിനിമയിൽ വയലൻസ് എന്ന് പറയാൻ ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല. സോ യുദ്ധം ആക്ഷൻ അതൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകർ ദയവായി ഈ സിനിമ പിക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് ഫുൾ ടൈം ബോറടിക്കാൻ സാധ്യതയുണ്ട്. സിനിമയുടെ സിനോപ്സിസ് പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കുട്ടികളുടെ സിനിമയാണ്. അതിനാൽ തന്നെ സിനിമയുടെ ഫുൾ പ്രോഗ്രസിംഗ് ഒരു കുട്ടിയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ്. കുട്ടികളുടെ കൗതുകം, ആ ഒരു ജിജ്ഞാസ, ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് കഥയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവും ആ ഒരു അരക്ഷിതാവസ്ഥയും വെളിവാക്കുന്നത്. കുട്ടിക്ക് ആദ്യം തിരിച്ചറിയാനുള്ള പ്രായമോ പക്വതയോ ഇല്ല. എന്നിരുന്നാലും അവന്റെ പക്വതയില്ലായ്മയിൽ നിന്ന് ഇത്തരത്തിലുള്ള കടുത്ത യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കൂടി ഈ സിനിമയിൽ ഉണ്ട്. സിൻസ് ഇറ്റ്സ് എ ചൈൽഡ് മൂവി, ഇതിന്റെ ഫുൾ സിനിമാറ്റോഗ്രഫിയും ഫ്രെയിംസും വളരെ ബ്രൈറ്റും കളർഫുള്ളുമാണ്. അതൊരു പരിധിവരെ കുട്ടികളുടെ ഉള്ളിലുള്ള പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസിനെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്നതായിട്ടും തോന്നാം. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡയറക്ടർ വളരെയധികം വിജയിച്ചിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതേ കൗതുകത്തിനുള്ളിൽ സിനിമയുടെ മെയിൻ കൺസെപ്റ്റായ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ആ ഒരു തീം സ്പഷ്ടമല്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, കോൺസെൻട്രേഷൻ ക്യാമ്പ് നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ടാണ്. ജർമ്മൻസ് ജൂതന്മാരെ പോലെയുള്ള, ജൂതന്മാർ മാത്രമല്ല ജിപ്സികൾ, കറുത്തവർഗക്കാർ, അങ്ങനെ ആര്യൻ വംശത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് തടങ്കിൽ പാർപ്പിച്ചു. അതിനെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് വിളിച്ചു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ളിലുള്ള അവരുടെ ജീവിതം വളരെ ദയനീയമായിരുന്നു. പലരും അതിനുള്ളിൽ കിടന്ന് മരിക്കുന്നു. എന്നാലും ഇവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഇവരെ എങ്ങനെ നമ്മൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും, ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് കോൾഡ് കളി, അതിന് ഹിറ്റ്ലർ അടക്കമുള്ള തേർഡ് റൈക്ക് കണ്ടെത്തിയ മറുപടിയാണ് ദ ഫൈനൽ സൊല്യൂഷൻ. ഇവരെ സെലക്റ്റീവായി എടുത്ത് ഒരു ചേംബറിൽ അടച്ച്, ഗ്യാസ് ചേംബറിൽ അടച്ച് സൈക്ലോൺ ബി എന്ന വിഷവാതകം കൊടുത്ത് ഇവരെ കൊല്ലുക. ഇതിനെയാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയിൽ കൊണ്ടുവരുന്നത്. അതും അവസാന രംഗങ്ങളിൽ വളരെയധികം ഭീകരമായിട്ട് തന്നെയാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതേ കൂടാതെ ആര്യൻസും മറ്റു വംശത്തിലുള്ള ആൾക്കാരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഇടപഴകലും പാടില്ല, നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡിനെതിരെ ചില ജർമ്മൻ സിറ്റിസൻസിന് എതിർപ്പുണ്ടാവുകയും അത്തരത്തിലുള്ള ആൾക്കാര് ഈ ഇവര് ഭരണം കൈവരുന്നതിന് മുമ്പ് തന്നെ നാട് വിട്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ നാട് വിട്ടുപോയവരെ എല്ലാവരും ബാക്കി ഈ രാജ്യത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സ്പെഷ്യാലിറ്റി ഫോർ ദീസ് കൈൻഡ് ഓഫ് റെജീം. ഈ ഒരു കാര്യവും ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്ന ഈ സിനിമയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഈ സിനിമ എന്താണെന്നോ ഇത് എവിടെ കൊണ്ടെത്തിക്കുമെന്നോ എന്നൊക്കെ ഒരു സംശയം നമ്മളിൽ ഉണ്ടാവാം. മാത്രമല്ല ഒരു കുട്ടിയുടെ ഇന്നസെൻസിലൂടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സിനിമ എന്താണ് ഇതിന്റെ അവസാനത്തേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ തോന്നാം. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഇറ്റ് ഹാസ് എ ട്രാജിക് എൻഡ്. അവസാന രംഗങ്ങൾ വളരെയധികം ത്രില്ലിംഗ് അല്ലെങ്കിൽ പ്രേക്ഷകരെ ടെൻഷൻ അടുപ്പിച്ച് കൊണ്ടെത്തിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതേ കൂടാതെ ഇത് കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകനിൽ ചിലപ്പോൾ ആ ഒരു കുടുംബത്തോട് ഒരു ചെറിയൊരു സിമ്പതി തോന്നാം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പലയിടത്തും ബാഡ് റിവ്യൂ, ഒരു കോൺട്രവേഴ്ഷ്യൽ ലെവലിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഈ സിനിമയ്ക്കെതിരെ വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു നിയമപരമായി ഒരു ജൂതനായിട്ട് ഒരു ആര്യൻ ഇടപഴകാൻ പാടില്ല. ഈ കുട്ടി ആ ജൂതനായിട്ട് ഇടപഴകിയത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയും കുട്ടിയുടെ കുടുംബം അടക്കം എല്ലാവർക്കും അപകടമാണ്.
അപ്പോ ഇതിന്റെ അവസാനം വരുന്ന ആ ഒരു രംഗങ്ങൾ ഇറ്റ് ഇസ് ഇന്നവേറ്റബിൾ. ഇതല്ലെങ്കിൽ വേറൊരു വഴി അത്തരത്തിലുള്ളൊരു അവസാനത്തിലേക്ക് എത്തിപ്പെടും, അത് ഉറപ്പാണ്. ആ ഒരു ആശയവും കൂടി ഈ സിനിമയുടെ അവസാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കമ്പാരിറ്റീവലി പോപ്പ് കൾച്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആശയം വളരെയധികം തൊട്ടടുത്ത് നിൽക്കുന്നത് ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നതാണ്. ആൻ ഫ്രാങ്കിനെ നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒരു ജൂത പെൺകുട്ടി നാസി റെജീമിനിടയിൽ പെട്ട അനുഭവങ്ങളെല്ലാം ഡയറിയിൽ കുറിപ്പുകളായിട്ട് എഴുതി വെക്കുകയും പിന്നീട് അത് പുറത്തറിഞ്ഞ് അതിന്റെ ആ ഒരു ഇമ്പാക്ട്, അങ്ങനെയാണ് ഇതുപോലെയുള്ള ഹോളോകോസ്റ്റ് സീൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് പുറം ലോകം അറിയുന്നത്, ഇതും അത്തരത്തിലുള്ള ഒരു ആശയവുമായി നമുക്ക് കമ്പയർ ചെയ്ത് പോകാം. ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് മെയിനായിട്ട് പറയേണ്ടത്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണുക. നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ വിൽ ബി ബാക്ക് ഓൺ ദ നെക്സ്റ്റ് ഫ്രൈഡേ വിത്ത് അനദർ മൂവി ടു ഡിസ്കസ് വിത്ത് യു. സോ ടിൽ ദെൻ അഡിയോസ്, താങ്ക് യു ഫോർ വാച്ചിങ്.